ലോക ജനതയ്ക്ക് മുമ്പിൽ ഇന്ത്യ സംഭാവന ചെയ്ത മഹത്തരമായ ആരോഗ്യ പരിപാലന പ്രക്രിയയാണ് യോഗശാസ്ത്രം. യോഗാഭ്യാസത്തെ യോഗശാസ്ത്രം എന്ന നിലയിൽ ചിട്ടപ്പെടുത്തിയത് പതഞ്ജലി മഹർഷിയാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ഹൃദയശ്വസന ദഹന വ്യവസ്ഥകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, മാനസിക സംഘർഷം കുറയ്ക്കുക, ഏകാഗ്രത വർദ്ധിപ്പിക്കുക എന്നിവയാണ് യോഗശാസ്ത്രത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ. യോഗാസനങ്ങൾ, പ്രാണായാമം, ധ്യാനം എന്നിവ യോഗശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നവയാണ്. യോഗാസനങ്ങൾ വ്യായാമത്തിനും പ്രാണായാമം ഹൃദയശ്വസനക്ഷമതയ്ക്കും ധ്യാനം മാനസികാരോഗ്യത്തിനും സഹായിക്കുന്നു. രാവിലെ 5 മണിക്കും 8 മണിക്കും ഇടയിലും വൈകുന്നേരം 4-നും 7-നും ഇടയിലുമാണ് യോഗ അഭ്യസിക്കുവാൻ അനുയോജ്യമായ സമയം. നിലത്ത് പായോ കോട്ടൺ ഷീറ്റോ വിരിച്ച് മാത്രമേ യോഗ അഭ്യസിക്കുവാൻ പാടുള്ളൂ. ലഘുഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞും പ്രധാന ഭക്ഷണത്തിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞും വേണം യോഗ അഭ്യസിക്കുവാൻ. ശാന്തമായി ഇരുന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ടാണ് യോഗയുടെ ഒരു സെഷൻ ആരംഭിക്കുന്നത്. അതിനുശേഷം യോഗാസനങ്ങളുടെ പരിശീലനം. യോഗാസനങ്ങൾ ചെയ്തതിന് ശേഷം പ്രാണായാമ, പ്രാണായാമയ്ക്ക് ശേഷം ധ്യാനം, അതിനുശേഷം റിലാക്സേഷനാണ്. റിലാക്സേഷന് വേണ്ടിയിട്ട് നാം ശവാസനയാണ് ചെയ്യാറ്. ശവാസന ചെയ്യുന്നതോടുകൂടി ആണ് യോഗയുടെ ഒരു സെഷൻ അവസാനിക്കുന്നത്. താങ്ക് യു. ഏത് വ്യായാമത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മൾ വാമിംഗ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ശരീരത്തിൻ്റെ എല്ലാ ജോയിൻസും നമ്മൾ വാമാക്കി നിർത്തേണ്ടതുണ്ട്. ഓക്കെ, സ്റ്റാർട്ടും. ഏറ്റവും ആദ്യം 2-3 മിനിറ്റോ ഓൺ ദ സ്പോട്ട് ജോഗിങ്, നിന്നിടത്ത് നിന്ന് തന്നെ 2-3 മിനിറ്റ് ജോഗ് ചെയ്യുക. അടുത്തതായി കഴുത്ത് മെല്ലെ സ്ട്രെച്ച് ചെയ്യുക. ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും വാമിംഗ് അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വ്യായാമം ചെയ്യുമ്പോഴുള്ള അപകടങ്ങൾ എന്ന് പറയുന്നത് മസിൽ പെയിൻ, മസിലിൻ്റെ വലിവ്, അതുപോലെ എന്തെങ്കിലും ഉളുക്ക്, അതുപോലെയുള്ള അപകടങ്ങൾക്കാണ് സാധ്യത. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാമിംഗ് അപ്പിൽ ഏർപ്പെടുന്നത്. അതിനുശേഷം കാലിൻ്റെ ആംഗിൾ റൊട്ടേഷൻ, വാമിംഗ് അപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ യോഗാസനങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ. വജ്രാസനയിലിരിക്കുക. വജ്രാസന എങ്ങനെയെന്ന് പരിചയപ്പെടാം. കാലുകൾ 2 കാലുകൾക്കിടയിലുമായി നട്ടെല്ല് നിവർത്തിയിരിക്കുക. വജ്രാസനയിൽ ചിന്മുദ്രയിലിരിക്കുക. ചിന്മുദ്ര observe your breathing. Close your eyes and observe your breathing. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസഗതി ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കുക. ഒബ്സർവ് യുവർ എൻവയൺമെൻറ്റ്. ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിക്കുക.
അതിനുശേഷം ഇൻഹെയിൽ എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എക്സ്ഹെയിൽ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. ഇൻഹെയിൽ, എക്സ്ഹെയിൽ, നാല് പ്രാവശ്യം തുടരുക. അതിനുശേഷം ഡീപ്പ് ഇൻഹെയിൽ, നന്നായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, നന്നായി ശ്വാസം പുറത്തേക്ക്, നന്നായി ശ്വാസം പുറത്തേക്ക് വിടുക. നാല് പ്രാവശ്യം ആവർത്തിക്കുക. റബ് യുവർ പാംസ്, നിങ്ങളുടെ കൈകൾ തിരുമ്മുക. ഗിവ് എ മസാജ് ടു യുവർ ഫേഷ്യൽ മസിൽസ്, മുഖം മസാജ് ചെയ്യുക. ചെസ്റ്റ്, സ്റ്റൊമക്ക്, തൈസ്. ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ യുവർ പാംസ്. കണ്ണുകൾ തുറന്ന് കൈയിലേക്ക് നോക്കുക. സ്റ്റാർട്ടിംഗ് പൊസിഷൻ, ഏകപാദാസന. കൗണ്ട് നമ്പർ വൺ, കൗണ്ട് നമ്പർ ടു, കൗണ്ട് നമ്പർ ത്രീ, കൗണ്ട് നമ്പർ ഫോർ, കൗണ്ട് നമ്പർ വൺ, കൗണ്ട് നമ്പർ ടു, കൗണ്ട് നമ്പർ ത്രീ, കൗണ്ട് നമ്പർ ഫോർ. സ്റ്റാർട്ടിംഗ് പൊസിഷൻ, പാദഹസ്താസന. കൗണ്ട് നമ്പർ വൺ, കൗണ്ട് നമ്പർ ടു, കൗണ്ട് നമ്പർ ത്രീ, കൗണ്ട് നമ്പർ ഫോർ, കൗണ്ട് നമ്പർ ഫൈവ്, കൗണ്ട് നമ്പർ സിക്സ്, കൗണ്ട് നമ്പർ സെവൻ, കൗണ്ട് നമ്പർ എയ്റ്റ്. സ്റ്റാർട്ടിംഗ് പൊസിഷൻ, ശലഭാസന. കൗണ്ട് നമ്പർ വൺ, കൗണ്ട് നമ്പർ ടു, കൗണ്ട് നമ്പർ ത്രീ, കൗണ്ട് നമ്പർ ഫോർ. സ്റ്റാർട്ടിംഗ് പൊസിഷൻ, ഭുജംഗാസന. കൗണ്ട് നമ്പർ വൺ, കൗണ്ട് നമ്പർ ടു, കൗണ്ട് നമ്പർ ത്രീ, കൗണ്ട് നമ്പർ ഫോർ. ഇതാണ് ശവാസനത്തിൻ്റെ പൊസിഷൻ. ശവാസനം കണ്ണടച്ച് റിലാക്സ് ചെയ്ത് ശരീരത്തിൻ്റെ ഓരോ അവയവവും റിലാക്സ് ചെയ്ത് കിടക്കുക. വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ യോഗ നിദ്ര ആവാം. മെല്ലെ ഒന്ന് ഒരു മയക്കം ആവാം, കുഴപ്പമില്ല. റിലാക്സ് ചെയ്തും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ യോഗയുടെ സെഷൻ അവസാനിപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ എണീക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശവാസനം കഴിഞ്ഞിട്ട് നമ്മൾ എണീക്കുന്ന സമയത്ത് ഇടത് ഭാഗത്തേക്ക് കൈകുത്തി വേണം എണീക്കുക, അല്ലാതെ കിടന്ന പാടങ്ങൾ എണീക്കാൻ പാടില്ല.